ഹായ് ഹലോ മാത്തനാണേ ഇന്ന് ഒരു കിടുക്കാച്ച ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നമ്പറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അവസാനം അഞ്ച് വരുന്ന നമ്പറുകളുടെ വർഗം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി, വർഗം അതായത് സ്ക്വയർ കണ്ടുപിടിക്കാൻ. ഒരു നമ്പറിനെ ആ നമ്പറിനെ ഗുണിക്കുന്നതിനാണ് വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പം അഞ്ച്, അഞ്ചിനെ അഞ്ചുകൊണ്ട് ഗുണിച്ച 25, 15 പറഞ്ഞ സംഖ്യ അതിൻ്റെ അവസാനം 5. 15 കൊണ്ട് തന്നെ ഗുണിച്ചാൽ 15 സ്ക്വയർ 225. 25 സ്ക്വയർ 25 25 കൊണ്ട് തന്നെ ഗുണിച്ചാൽ 625. അടുത്തത് 35 സ്ക്വയർ 35 സ്ക്വയർ 1225. ഇതിങ്ങനെ കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 15 എന്നൊരു സംഖ്യ നമ്മളെടുത്തു, 15 225, അതിൻ്റെ അവസാനത്തെ രണ്ടക്കം 25. അതുപോലെ 35 എടുത്തു, 35 1225, അതിൻ്റെ അവസാനത്തെ രണ്ടക്കം 25. ഒന്ന് നോക്കിയാൽ 15 225, 25 625, 35 1225, 45 2025, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ എളുപ്പം ഇത്രേ ഉള്ളൂ, ഈ അവസാനം 5 വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഗത്തിൻ്റെ സ്ക്വയറിൻ്റെയും അവസാനം 25 തന്നെയായിരിക്കും. ഇപ്പം 15 എന്നുള്ള സംഖ്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 5, അപ്പം 5 25 നമ്മൾ നേരെ എഴുതി. ഈ 1 കഴിഞ്ഞാലുള്ള അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2. ഇൻഡിജർ നോക്കുമ്പോൾ 1 കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഇൻഡിജർ 2, 1 × 2 = 2, അങ്ങനെ 225. 25 ആദ്യം 25 2 5, ആ 5 സ്കോർ 25 അവിടെ ഉണ്ട്. ഈ 2 കഴിഞ്ഞുള്ള അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 3, 2 × 3 = 6, 625. അടുത്ത 35 നമ്മൾ എടുത്തു, 35 നമ്മൾ എടുക്കുകയാണെങ്കിൽ 25 നമ്മൾ ഡയറക്റ്റ് എഴുതി. 3 കഴിഞ്ഞുള്ള തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4, 3 × 4 = 12, 1225. അപ്പം 45 25 നമ്മൾ അതേപടി ഇതങ്ങ് എഴുതി. 4 കഴിഞ്ഞുള്ള തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 5, 4 × 5 = 20, ചേർത്തെഴുതുമ്പം 20 25, 2025. ഇങ്ങനെ ഏത് സംഖ്യയുടെ വേണമെങ്കിലും സ്കോർ നമുക്ക് കണ്ടുപിടിക്കാം. 5 അവസാനം യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഏത് സംഖ്യയുടെയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 175 നമ്മൾ എടുത്തു, 175 ആണെങ്കിൽ അവസാനം 5, 25 നമ്മൾ ഡയറക്റ്റ് അങ്ങ് എഴുതി. അടുത്തത് 17 പിന്നെ കിടക്കുന്ന സംഖ്യ, 17 പിന്നെ അപ്പുറത്ത് 5 കിടക്കുന്നത്, 175 5 നമ്മൾ നേരെ 25 എഴുതി, പിന്നെ 17. ആ 17 തൊട്ടടുത്തുള്ള സംഖ്യയാണ് 18 എന്ന് പറയുന്നത്. 17 × 18 എന്ന് പറയുന്നത് 306. അപ്പം മൊത്തത്തിൽ വരും 306, അപ്പുറത്ത് 2 5 ഇട്ട് കഴിഞ്ഞാൽ സ്ക്വയറായി. ഇതാണ് ഒരു എളുപ്പ വഴി. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ സംഖ്യ 5 വരുന്ന, ഒറ്റയുടെ സ്ഥാനത്ത് 5 വരുന്ന ഏത് സംഖ്യയുടെയും സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ആ 5 ബാക്കിയുള്ള അത്ര സംഖ്യ ഏതാണോ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് ഗുണിക്കുക. ഗുണിച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ വലതുവശത്തായിട്ട് ആരെക്കൂടെ ചേർക്കുക, 25 ചേർക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ.